എല്ലാവർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിലെ മാതമാറ്റിക്സിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് മാത്സ് ആയിരുന്നു ക്ലാസ് അല്ലേ എല്ലാവരും ക്ലാസ് ഒക്കെ കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ക്ലാസ് അപ്പൊ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം എന്താണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി മിന്നു ആൻഡ് ചിന്നു ബ്രോക്ക് ദ മണി ബാങ്ക് ടു ബൈ ഫാദേഴ്സ് ബർത്ത്ഡേ ഗിഫ്റ്റ് അച്ഛന്റെ പിറന്നാൾ സമ്മാനം വാങ്ങാനായി അവരുടെ മണി ബാങ്ക് ഒരു പൈസ ഇട്ട് വെച്ചിരുന്ന വഞ്ചി പൊട്ടിച്ചു ദ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് റുപ്പീസ് എത്ര രൂപയുണ്ടായിരുന്നു അതിൽ നാനൂറ്റി എൺപത്തഞ്ച് രൂപ മദർ ബോട്ട് എ ഷർട്ട് ഒരു ഷർട്ട് വാങ്ങി ബട്ട് ദ മണി വാസ് ഇൻസഫിഷ്യൻറ്റ് പക്ഷെ പൈസ തിരികെ ഇല്ലായിരുന്നു സോ മദർ ഗെയ്വ് ഫോർട്ടി റുപ്പീസ് ഫ്രം ഹർ ഹാൻഡ് അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നും നാൽപ്പത് രൂപ കൂടി കൊടുത്തു ദൻ ഹൗ മച്ച് മണി ദ പേയ്ഡ് ഇൻ ദി ഷോപ്പ് അങ്ങനെയാണെങ്കിൽ അവർ ഷോപ്പിൽ ആകെ എത്ര രൂപ അടച്ചിരിക്കും ഫോർ ബയിങ് ഷർട്ട് ഫ്രം ദി ഷോപ്പ് നോക്കാം നമുക്ക് മണി ബോക്സിൽ എത്ര രൂപയാണ് ഉണ്ടായിരുന്നത് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് റുപ്പീസ് മതേഴ്സ് ഹാൻഡ് അമ്മയുടെ കയ്യിൽ നിന്നും എത്ര രൂപയാണ് കൊടുത്തത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ അപ്പോൾ കടയിൽ ടോട്ടൽ എത്ര രൂപയായി എന്ന് എങ്ങനെ കാണും ആ അവരുടെ കയ്യിലുണ്ടായിരുന്ന മണി പ്ലസ് അമ്മ കൊടുത്ത തുക അല്ലേ അപ്പോൾ ഫോർ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് പ്ലസ് ഫോർട്ടി നാനൂറ്റി എൺപത്തി അഞ്ച് അധികം നാൽപ്പത് ഈ രണ്ട് തുകകൾ തമ്മിൽ കൂട്ടുക അപ്പോൾ എത്ര കിട്ടും ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ കടയിലായി മനസ്സിലായോ നിങ്ങൾക്ക് അത് എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് നോക്കാം ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു ഫൈൻഡ് ദ സം ഓഫ് ദീസ് നമ്പേഴ്സ് ഇൻ ദ മണി ബോക്സ് ഇപ്പോൾ മണി ബോക്സിൽ ഇവിടെ നാല് ഹൺഡ്രഡിൻ്റെ നോട്ടുണ്ട് അല്ലേ നാല് നൂറിൻ്റെ നോട്ട് അപ്പോഴെത്രയായി ഫോർ ഹൺഡ്രഡ് ആയി പിന്നെ എത്ര നോട്ട് നോട്ടുണ്ടായിരുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എട്ട് പത്തിന്റെ നോട്ടുണ്ടായിരുന്നു അപ്പോഴെത്രയാണ് എയ്റ്റി അപ്പോൾ ഫോർ ഹൺഡ്രഡ് എയ്റ്റി ആയില്ലേ ദൻ വൺ റുപ്പിയുടെ എത്ര കോയിൻ ഉണ്ടായിരുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ റുപ്പിയുടെ ഫൈവ് കോയിൻ ഉണ്ടായിരുന്നു അപ്പോഴ് അഞ്ച് ഒന്നുകൾ ചേർന്നാൽ അഞ്ച് അപ്പോൾ എത്രയായി ടോട്ടൽ ഫോർ ഹൺഡ്രഡ് പ്ലസ് എയ്റ്റി പ്ലസ് ഫൈവ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നാല് നൂറും എട്ട് പത്തും അഞ്ചൊന്നുകളും ചേർന്നാൽ നാനൂറ്റി എൺപത്തി അമ്മയുടെ കയ്യിൽ എത്ര രൂപയുണ്ടായിരുന്നു അമ്മ എത്ര രൂപയാണ് കൊടുത്തത് നാല്പത് രൂപ ഫോർട്ടി റുപ്പീസ് അപ്പോഴും നമുക്കത് നാല് പത്ത് രൂപയായിരിക്കും അല്ലേ വൺ ടു ത്രീ ഫോർ നാല് പത്ത് രൂപ ടോട്ടൽ ടോട്ടൽ എങ്ങനെ കാണാം ആ ഈ ഫോർ ഹൺഡ്രഡ് പ്ലസ് അമ്മ കൊടുത്ത നാല്പത് രൂപയും കൂടി ഇതിനോടൊപ്പം കൂട്ടണം അപ്പെത്രയായി പന്ത്രണ്ട് പത്ത് രൂപയായി അമ്മ കൊടുത്തത് നാല് പത്ത് രൂപയാണ് അപ്പോൾ പന്ത്രണ്ട് പത്ത് രൂപയായി ദൻ അഞ്ചൊന്നുകളുമായി ഇനി നമുക്ക് ഇവിടെ നാല് നൂറുണ്ട് ഈ നാല് നൂറും ഇവിടെ പന്ത്രണ്ട് പത്തുകളുണ്ട് ഇതിൽ നിന്നും പത്ത് പത്തുകൾ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം പത്ത് പത്തുകൾ നമ്മൾ ഇങ്ങോട്ട് മാറ്റി അപ്പോഴും നൂറായില്ലേ അപ്പം നാല് നൂറിൻ്റെ നോട്ടും പത്ത് പത്തിൻ്റെ നോട്ടും എത്രയായി ഫൈവ് ഹൺഡ്രഡ് ആയി ഇവിടെ ബാക്കി രണ്ട് പത്തിൻ്റെ നോട്ടുണ്ട് അഞ്ച് ഒന്നിൻ്റെ ഉണ്ട് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് രണ്ട് പത്തിൻ്റെ നോട്ട് ഇവിടെ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ട്വൻ്റി പ്ലസ് ഫൈവ് എത്ര കിട്ടി ഫൈവ് ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് പ്ലസ് ഫോർട്ടി അവരുടെ മണി ബാങ്കിലെ ഫോർ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് റുപ്പീസും അമ്മയുടെ കയ്യിൽ നിന്ന് കൊടുത്ത ഫോർട്ടിയും നമുക്കൊന്ന് കൂട്ടി നോക്കാം ഫൈവ് പ്ലസ് സീറോ ആദ്യം വൺസിൻ്റെ പ്ലേസിൽ കിടക്കുന്ന ഫൈവും സീറോയും ആഡ് ചെയ്യുക ഫൈവ് പ്ലസ് സീറോ ഫൈവ് പിന്നെ ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന എയ്റ്റും ഫോറും എയ്റ്റ് പ്ലസ് ഫോർ ട്വൽവ് ട്വൽവിന്റെ വൺസ് പ്ലേസിൽ കിടക്കുന്ന ടു ആണ് നമ്മളിവിടെ എഴുതുന്നത് പിന്നെ വൺ എവിടെ എഴുതും ഇവിടെ എഴുതും ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ എഴുതും ഇനി നമ്മൾ എന്ത് ചെയ്യും ആ വൺ പ്ലസ് ഫോർ എത്രയാണ് ഫൈവ് അങ്ങനെയാണ് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് എന്ന് ആൻസർ കിട്ടിയത് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ്സ് ടെൻസ് ഫൈവ് വൺസ് അടുത്ത ആക്ടിവിറ്റി നോക്കാം സെലക്ട് നമ്പർ പെയേഴ്സ് ആൻഡ് ഫൈൻ ഡെർ സം ഇവിടെ ഒരു നമ്പർ വീൽ തന്നിട്ടുണ്ട് കുറേ നമ്പേഴ്സും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് നിങ്ങൾ നമ്പർ പെയേഴ്സ് കണ്ടെത്തി ആഡ് ചെയ്യുക സം കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അഡീഷൻ ആണ് ചെയ്യാൻ ശ്രമിക്കുക ശ്രദ്ധയോടുകൂടി ചെയ്യുക നമുക്ക് ഒരെണ്ണം ഒന്ന് നോക്കാം ത്രീ ഹൺഡ്രഡ് സെവൻറ്റി സെവൻ പ്ലസ് ടു ഹൺഡ്രഡ് ഫോർട്ടി സിക്സ് ഇതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ത്രീ ഹൺഡ്രഡ് സെവൻറി സെവൻ പ്ലസ് ടു ഹൺഡ്രഡ് ഫോർട്ടി സിക്സ് ആദ്യം നമ്മൾ വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യും ഫസ്റ്റ് സെവൻ പ്ലസ് സിക്സ് എത്ര കിട്ടും തേർട്ടീൻ കിട്ടും തേർട്ടീനിന്റെ ത്രീ നമ്മൾ വൺസ് പ്ലേസിൽ എഴുതുന്നു വൺ ടെൻസ് പ്ലേസിൽ എഴുതുന്നു എന്താണ് കാര്യം ഇത് ടെൻ ആണ് അല്ലേ ഓക്കേ അടുത്തത് ഇനി ടെൻസ് പ്ലേസിൽ കിടക്കുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു വൺ ടെൻസ് സെവൻ ടെൻസ് ഫോർ ടെൻസ് ആഡ് ചെയ്യുക ഈ ടെൻസ് ആണ് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് വൺ പ്ലസ് സെവൻ എയ്റ്റ് എയ്റ്റ് പ്ലസ് ഫോർ ട്വൽവ് ട്വൽവിൻ്റെ ടു നമ്മളിവിടെ എഴുതുന്നു പിന്നെ വൺ ഹൺഡ്രഡ് പ്ലേസിൽ എഴുതുന്നു എന്താണ് കാര്യം ഇവിടെ വൺ ഹൺഡ്രഡ് ട്വൻ്റി ആണ് നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നത് അല്ലേ ടെൻസാണിത് വൺ ഹൺഡ്രഡ് ട്വൻ്റി നമ്മൾ എഴുതുന്നില്ല എന്നേ ഉള്ളൂ വൺ ഹൺഡ്രഡ് ട്വൻറ്റിയിലെ ഹൺഡ്രഡ് ആണ് നമ്മളിവിടെ എഴുതുന്നത് ഇനി നമ്മൾ ഹൺഡ്രഡ്സ് പ്ലേസിൽ കിടക്കുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു ആദ്യം വൺ പ്ലസ് ത്രീ പ്ലസ് ടു മീൻസ് വൺ ഹൺഡ്രഡ് പ്ലസ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് അപ്പൊ എത്ര ആയിട്ട് വൺ പ്ലസ് ത്രീ ഫോർ ഫോർ പ്ലസ് ടു സിക്സ് ആൻസർ സിക്സ് ഹൺഡ്രഡ് ട്വന്റി ത്രീ ഇനി നമുക്ക് ഈ നമ്പർ വീൽസിൽ നിന്ന് നമ്പർ പേഴ്സ് കണ്ടെത്തി സം കാണാം നമുക്ക് ആദ്യം വൺ ഹൺഡ്രഡ് ഫോർട്ടി സെവൻ ആൻഡ് ടു ഫിഫ്റ്റി ഈ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്ത് നോക്കാം പിന്നീട് വൺ ഹൺഡ്രഡ് ഫോർട്ടി സെവൻ പ്ലസ് ഫോർട്ടി എയ്റ്റ് അതിനുശേഷം ഇപ്പൊ ഈ വൺ ഹൺഡ്രഡ് ഫോർട്ടി സെവൻ കൊണ്ട് ഇത്രയും നമ്പേഴ്സിനെയും ആഡ് ചെയ്യുക അതുപോലെ ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ഈ നമ്പർ കൊണ്ട് ഇത്രയും നമ്പേഴ്സിനെ ആഡ് ചെയ്യുക അങ്ങനെ ഈ ഫുൾ നമ്പർ നിങ്ങൾ ആഡ് ചെയ്യണം ഇപ്പൊ നമുക്ക് നോക്കാം വൺ ഹൺഡ്രഡ് ഫോർട്ടി സെവൻ പ്ലസ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി എത്രയാണ് ആൻസർ ത്രീ ഹൺഡ്രഡ് നയൻറ്റി സെവൻ അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പൊ ഈ മെത്തേഡിലാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ശിഷ്ടം വരുന്നത് അതാത് പ്ലേസിൽ എഴുതുക എന്നിട്ടത് മറക്കാതെ സംഖ്യയോടൊപ്പം കൂട്ടുക നെക്സ്റ്റ് വൺ ഹൺഡ്രഡ് ഫോർട്ടി സെവൻ പ്ലസ് ഫോർട്ടി എയ്റ്റ് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് വൺ ഹൺഡ്രഡ് ഫോർട്ടി സെവൻ പ്ലസ് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി സിക്സ് എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് തേർട്ടീൻ വൺ ഹൺഡ്രഡ് ഫോർട്ടി സെവൻ പ്ലസ് വൺ ഹൺഡ്രഡ് നയൻ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് One hundred forty seven plus three hundred forty five, four hundred ninety two. One hundred forty seven plus two hundred seventy eight, four hundred twenty five. One hundred forty seven plus two hundred forty six, three hundred ninety three. One hundred forty seven plus sixty nine, two hundred sixteen. One hundred forty seven plus one hundred eighty six, three hundred thirty three. വൺ ഹൺഡ്രഡ് ഫോർട്ടി സെവൻ പ്ലസ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവോ ഫോർ ഹൺഡ്രഡ് ടു അതുപോലെ വൺ ഹൺഡ്രഡ് ഫോർട്ടി സെവൻ പ്ലസ് വൺ ഹൺഡ്രഡ് സെവൻറ്റി നയൻ ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി സിക്സ് വൺ ഹൺഡ്രഡ് ഫോർട്ടി സെവൻ പ്ലസ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ അപ്പോൾ വൺ ഹൺഡ്രഡ് ഫോർട്ടി സെവൻ വെച്ച് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു എല്ലാ നമ്പേഴ്സിനെയും ഇനി നമ്മൾ ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് കൊണ്ട് എല്ലാ നമ്പേഴ്സിനെയും ആഡ് ചെയ്യാൻ പോവുകയാണ് ടു ഹൺഡ്രഡ് എത്ര കിട്ടി ഫൈവ് ഫൈവ് ഇത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ആൻസർ എഴുതാവൂ അടുത്തത് ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് പ്ലസ് ഫോർട്ടി എയ്റ്റ് ത്രീ ഹൺഡ്രഡ് തേർട്ടി ത്രീ ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് പ്ലസ് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി സിക്സ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി വൺ ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് പ്ലസ് വൺ ഹൺഡ്രഡ് നയൻ ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫോർ ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് പ്ലസ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് സിക്സ് ഹൺഡ്രഡ് തേർട്ടി

പായസം സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായി പായസം ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് എൽ പി സെക്ഷനിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തി തേങ്ങകൾ സ്വീകരിച്ചു ഹൗവ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ടു മോ കോക്കനറ്റ്സ് വെർ റിസീവ്ഡ് ഫ്രം ദി യു പി സെക്ഷൻ ദാൻ ഫ്രം എൽ പി എൽ പി സെക്ഷൻ കൊടുത്ത തേങ്ങയേക്കാൾ നൂറ്റി അറുപത്തിരണ്ട് തേങ്ങ കൂടുതലാണ് യു പി സെക്ഷൻ കൊടുത്തത് ഹൗ മെനി കോക്കോനറ്റ് ഓൾ ടുഗേദർ അപ്പോൾ ടോട്ടൽ എത്ര തേങ്ങകൾ ഉണ്ടായിരിക്കും എങ്ങനെ കാണാം നമുക്ക് ആദ്യം നമുക്ക് എൽ പി സെക്ഷൻ എത്ര തേങ്ങ കൊടുത്തു ഹൺഡ്രഡ് സിക്സ്റ്റി നയൻ പിന്നെ അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത് യു പി സെക്ഷൻ എത്ര തേങ്ങ കൊടുത്തെന്നാണ് പറഞ്ഞത് എൽ പി സെക്ഷൻ കൊടുത്തതിനേക്കാൾ നൂറ്റി അറുപത്തിരണ്ട് കൂടുതൽ കൊടുത്തു അപ്പോഴ് എൽ പി സെക്ഷൻ കൊടുത്ത ടു ഹൺഡ്രഡ് സിക്സ്റ്റി നയൻ പ്ലസ് ണോ കൂടുതൽ കൊടുത്തത് അല്ലേ അപ്പോൾ എത്ര കിട്ടും ആൻസർ ഫോർ ഹൺഡ്രഡ് തേർട്ടി വൺ അപ്പോൾ യു പി സെക്ഷൻ കൊടുത്തത് നാന്നൂറ്റി മുപ്പത്തി തേങ്ങയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി കോക്കോനട്ട്സ് വേദു അപ്പോ ടോട്ടൽ എത്ര കോക്കോനട്ട്സ് ഉണ്ട് എന്ത് വേണം എൽ പി സെക്ഷൻ കൊടുത്ത തേങ്ങയും യു പി സെക്ഷൻ കൊടുത്ത തേങ്ങയും തമ്മിൽ കൂട്ടുക കൂട്ടുകാരി വൺ പ്ലസ് ടു ത്രീ ത്രീ പ്ലസ് ഫോർ സെവൻ എത്ര കിട്ടി സെവൻ ഹൺഡ്രഡ് എഴുനൂറ് തേങ്ങകൾ ആകെ കിട്ടിയിട്ടുണ്ടല്ലേ ഇഫ് ഓൾ ദ കോക്കനട്ട്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് ഹൺഡ്രഡ് വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഈ എഴുന്നൂറ് തേങ്ങയും നൂറിന്റെ കൂട്ടങ്ങളാക്കിയാൽ എത്ര കൂട്ടങ്ങളാക്കാം എത്ര ഗ്രൂപ്പ്സ് ആക്കാം എഴുന്നൂറിൽ സെവൻ ഹൺഡ്രഡിൽ എത്ര ഹൺഡ്രഡ് ഉണ്ട് എത്ര ഹൺഡ്രഡ് ഉണ്ട് സെവൻ ഹൺഡ്രഡ്സ് അല്ലേ അപ്പം എത്ര ഗ്രൂപ്പ്സ് ആക്കാം സെവൻ ഗ്രൂപ്പ്സ് ഏഴ് ഗ്രൂപ്പ്സ് ആക്കാം അടുത്ത ക്വസ്റ്റ്യൻ വിക്ടറി സെലിബ്രേഷൻ വിജയാഘോഷം ലുക്ക് ദ പോയിന്റ്സ് റിസീവ്ഡ് ബൈ ഈ ഗ്രൂപ്പ് ഇൻ ദ സ്കൂൾ സ്പോർട്സ് മീറ്റ് സ്കൂൾ സ്പോർട്സ് മീറ്റില് ഓരോ ഗ്രൂപ്പും സ്കോർ ചെയ്ത പോയിന്റ്സ് ആണിത് വി ഹാവ് സെവൻറി പോയിന്റ്സ് ഇൻ ഗ്രൂപ്പ് ഐറ്റംസ് ആൻഡ് വൺ ഹൺഡ്രഡ് എയ്റ്റി പോയിന്റ്സ് ഇൻ ഇൻഡിവിജ്വൽ ഐറ്റംസ് ഈ ഗ്രൂപ്പ് കുട്ടികൾ പറയുകയാണ് ഞങ്ങൾക്ക് സെവൻറി പോയിന്റ്സ് ഗ്രൂപ്പ് ഐറ്റംസിനുണ്ട് പിന്നെ ഇൻഡിവിജ്വൽ ഐറ്റത്തിന് വൺ ഹൺഡ്രഡ് എയ്റ്റി പോയിന്റ്സ് ഉണ്ട് ഓക്കെ ഇനി അടുത്ത ഗ്രൂപ്പ് എന്താണ് പറയുന്നത് വി ഹാവ് സിക്സ്റ്റി പോയിന്റ്സ് ഇൻ ഗ്രൂപ്പ് ഐറ്റംസ് ആൻഡ് വൺ ഹൺഡ്രഡ് നയന്റി പോയിന്റ്സ് ഇൻ ഇൻഡിവിജ്വൽ ഐറ്റംസ് ഇവർക്ക് ഗ്രൂപ്പ് ഐറ്റത്തിന് സിക്സ്റ്റി പോയിന്റും ഇൻഡിവിജ്വൽ ഐറ്റത്തിന് വൺ ഹൺഡ്രഡ് നയൻറ്റി പോയിന്റ്സും ചോദ്യം എന്താണ് ഫൈൻഡ് ദ ടോട്ടൽ പോയിന്റ്സ് ഓഫ് ഈച്ച് ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പിൻ്റെയും ടോട്ടൽ പോയിന്റ്സ് കാണുക എങ്ങനെ കാണാം ആ ഇവരുടെ പോയിന്റ്സ് ആഡ് ചെയ്യുക സെവൻറ്റി പ്ലസ് വൺ ഹൺഡ്രഡ് എയ്റ്റി എത്ര കിട്ടിയ ആൻസർ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ എഴുതാവൂ അപ്പോൾ ഇവർക്ക് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി പോയിന്റ്സ് അടുത്തത് നോക്കാം ഇവർക്ക് എത്രയാണ് സിക്സ്റ്റിയും വൺ ഹൺഡ്രഡ് നയൻറ്റിയുമാണ് സിക്സ്റ്റി പ്ലസ് വൺ ഹൺഡ്രഡ് നയന്റി അവിടെയും ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ അപ്പൊ രണ്ടു പേർക്കും ഈക്വൽ ആണ് ഹു ഗോട്ട് മോർ ആർക്കും കൂടുതൽ കിട്ടിയില്ല ഈക്വൽ ആണ് അപ്പോൾ എഴുപതും നൂറ്റി എൺപതും തമ്മിൽ കൂട്ടിയാലും അറുപതും നൂറ്റി തൊണ്ണൂറും തമ്മിൽ കൂട്ടിയാലും ഇരുന്നൂറ്റി അൻപത് തന്നെ കിട്ടും അല്ലേ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റീസ് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ അറിയില്ല എങ്കിൽ കമൻറ്റിടുക നമുക്ക് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം